ഹലോ നമസ്കാരം എല്ലാവർക്കും അതെമാസ് വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമുക്ക് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ ലഞ്ച് ബോക്സിന് കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല ഇന്നത്തെ വിഭവം, തക്കാളി സാദം അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ തക്കാളി സാദം അല്ലെങ്കിൽ ടൊമാറ്റോ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് കാണാം കേട്ടോ. നമ്മളൊരു ചീനച്ചട്ടി വെക്കണു, അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കണു. എണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് എന്തൊക്കെ ഇടുക, കടുകും ഉഴുന്നുപരിപ്പും പിന്നെ കടലപ്പരിപ്പും ഇട്ടതിന് ശേഷം നമുക്ക് വറ്റൽ മുളകൊന്ന് പൊട്ടിച്ചിടാം. അങ്ങനെ കടുകും മുളകൊക്കെ പൊട്ടിയതിന് ശേഷം പിന്നെ നമ്മളിടാൻ പോകുന്നത് പെരിഞ്ചീരകമാണ് കേട്ടോ. പെരിഞ്ചീരകം കുറച്ചിടുക, ഇവിടെ എല്ലാം കൈ കണക്കാണ് കേട്ടോ. മീൻസ് അങ്ങോട്ട് ഇടുക, അത് കറക്റ്റ് അളവായിരിക്കും. അപ്പോൾ കറക്റ്റ് അളവ് ഞാൻ പറയുന്നില്ല, ഇത് കണ്ടിട്ട് എങ്ങനെയാണ് ചെയ്യാമെന്ന് നിങ്ങൾ നോക്കി ചെയ്താൽ മതി കേട്ടോ. നമ്മൾ പെരിഞ്ചീരകം ഇട്ടു, അതുമാതിരി സാദാ ജീരകം കുറച്ചിട്ടു. അതിനുശേഷം നമ്മൾ കായപ്പൊടി ഇട്ടു. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കരിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. കരിവേപ്പിൻ്റെലൊക്കെ കുറച്ച് അധികം ഇട്ടുള്ളൂ, എന്നാൽ നല്ല സ്വാദായിരിക്കും. അതിനുശേഷം നമ്മൾ ചേർക്കാൻ പോകുന്നത് വെളുത്തുള്ളി ഒരു അഞ്ചാറ് അല്ലി, പിന്നെ കുറച്ച് നമ്മുടെ വെല്ലുള്ളി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ എന്താണ്, തക്കാളി. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഒരു മൂന്നാല് മിനിറ്റ് ഒക്കെ അടച്ച് വെച്ചാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക, അതിനുശേഷം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക, അതിനുശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞ് നന്നായിട്ട് വഴറ്റുക. മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഇത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതാ വഴറ്റി വഴറ്റി നമ്മളിതാ ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഇലകളാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. രണ്ട് ഇലകളാണ് നമ്മളിവിടെ മുറിച്ച് വെച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിനയും വെച്ചിട്ടുണ്ട്, മല്ലിയിലയും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഇനി നമുക്കിതേ ഇതിലേക്ക് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജ് ആയിട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇലകൾ മല്ലിയിലയും പുതിനയിലയും കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ ഇതിൻ്റെ പണിതേ ഇത്രയേ ഉള്ളൂ, ഇവിടെ തീർന്നു. ഇനി നമുക്ക് നമ്മുടെ റൈസിൻ്റെ ഭാഗത്തേക്ക് പോവാം. നമ്മൾ ഓൾറെഡി റൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ, അതിലേക്ക് ഇത് മിക്സ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസ് നല്ല ചൂടുണ്ട് എന്നുണ്ടെങ്കിൽ ആറിയതിന് ശേഷം മാത്രം നമ്മൾ ഇത് റൈസിലിട്ടിട്ട് മിക്സ് ചെയ്യുക. ചൂടില്ല മീൻസ് തണുത്ത ചോറാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പും അതുമാതിരി ആവശ്യത്തിന് നെയ്യും ഒഴിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഒരു മിക്സില്ലേ, നമ്മുടെ തക്കാളി ഉള്ളിയും ഒക്കെ ഇട്ടിട്ടുള്ള ഈ ഒരു മിക്സ് നമ്മൾ ഇതിലേക്ക് ഈ റൈസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ, അതായത് ചോറൊന്നും ഉടയാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതോടുകൂടി നമ്മുടെ ടൊമാറ്റോ സാദം അല്ലെങ്കിൽ തക്കാളി സാദം ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ നല്ലൊരു സെർവിങ് ബോളിലേക്കൊക്കെ ആക്കിയതിന് ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വായയിൽ വെള്ളം വരും. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഇപ്പം തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ടായിരിക്കും. ഇനി നമുക്കതൊന്നുണ്ടെങ്കിൽ ഡെക്കറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാം. ഇത്രയേ ഉള്ളൂ, അടിപൊളിയായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് തക്കാളി റൈസ്. അപ്പോൾ ഓഫീസിൽ പോകുന്നവർക്കും സ്കൂളിൽ പോകുന്നവർക്കും ഒക്കെ നമ്മൾ ഇത് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഉച്ചയ്ക്ക് ഇതൊക്കെ കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി, ഇതിൻ്റെ കൂടെ ഒരു സാലഡും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല, അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം കേട്ടോ. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.